2020 മാർച്ചിൽ ചൈന മ്യാൻമാർ അതിർത്തിയിൽ നിന്ന് 15 വരുന്ന ആനകൾ ലോങ് മാർച്ച് തുടങ്ങിയിട്ട് ഇന്ന് ഏകദേശം 500 കിലോമീറ്ററോളം താണ്ടിരിക്കുകയാണ്. നടന്നു തളർന്ന ആനകൾ ക്ഷീണിച്ച് കിടന്നുറങ്ങുന്ന ഡ്രോൺ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണെന്നോ എന്ന് തീരുമെന്നോ അറിയാത്തൊരു യാത്ര. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാവുക. മലയാളികളിൽ എത്ര കണ്ടാലും കേട്ടാലും മതിവരാത്ത കുറേയേറെ കാര്യങ്ങളുണ്ട്. അതിൽ എപ്പോഴും ഒരുപടി മുന്നിലാണ് ആനക്കഥകളും ആനക്കാര്യവും. ചൈന മ്യാൻമാർ അതിർത്തിയിൽ നിന്ന് 2020 മാർച്ചിൽ പുറപ്പെട്ട 15 ആനകളുടെ ലോങ് മാർച്ചിന് പിറകെയാണ് ഇന്ന് ലോകം. ചൈനയിൽ നിന്ന് നടന്നു നീങ്ങുകയാണ് ഈ 15 ആനകൾ. നാടെന്നോ നഗരമെന്നോ കാടെന്നോ വേർതിരിവില്ലാതെ അവരിങ്ങനെ നടന്നു മുന്നേറുകയാണ്. നടത്തത്തിൻ്റെ കൂടെ ഇവരുടെ ഉറക്കം വരെ ഇപ്പോൾ ലോകമെങ്ങും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ് തുടക്കത്തിൽ 2020 മാർച്ചിലാണ് ചൈനയിൽ നിന്നും ഈ ആനക്കൂട്ടങ്ങൾ യാത്ര തുടങ്ങിയത്. ഇതുവരെ യാത്ര ചെയ്തത് 500 കിലോമീറ്ററിലേറെ. എങ്ങോട്ടാണെന്നോ എന്തിനാണെന്നോ ഒന്നും അറിയാതെ ചൈനീസ് അധികൃതർ ഇവരെ നിരീക്ഷിച്ചു വരികയാണ്. ചൈനീസ് മാധ്യമങ്ങളും ലോകമാധ്യമങ്ങളും വളരെ വലിയ പ്രാധാന്യത്തോടെയാണ് ഈ യാത്ര പങ്കിടുന്നത്. ജനത്തിരക്കേറിയ റോഡിലൂടെയും കൂടിയാണ് ഈ ആനകളുടെ യാത്ര എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇക്കൂട്ടത്തിൽ 6 പിടിയാനകളും 6 കുട്ടിയാനകളും 3 കൊമ്പന്മാരുമുണ്ട്. ഇതിൽ ഒരു കുട്ടിയാന ജനിച്ചത് യാത്ര തുടങ്ങിയതിനു ശേഷമാണ്. അസാധാരണമായ ഈ യാത്ര ശ്രദ്ധിച്ച ചൈനീസ് അധികൃതർ വളരെ ശ്രദ്ധയോടും കൗതുകത്തോടെയുമാണ് ഇവരെ പിന്തുടരുന്നത്. ഇവയെ നിരീക്ഷിക്കാൻ വേണ്ടി നിരവധി ഡ്രോണുകൾ ആനകളെ പിന്തുടരുന്നുമുണ്ട്. ഒരു മനുഷ്യനെ പോലും ഇവർ ഇതുവരെ ദ്രോഹിച്ചിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. വളരെ സമാധാനത്തോടെയാണ് ജനവാസ മേഖലയിലൂടെ ഇവർ യാത്ര ചെയ്യുന്നത്. ഗവൺമെൻറ് ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു വരുന്നുമുണ്ട്. നടന്നു തളർന്ന ആനകൾ ക്ഷീണിച്ചുറങ്ങുന്ന ഡ്രോൺ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. യാത്രക്കിടയിൽ വനമേഖലയിൽ വിശ്രമിക്കുന്ന ആനക്കൂട്ടത്തിൻ്റെ ചിത്രം പുറത്തു വന്നതോടെയാണ് സംഭവം ലോകശ്രദ്ധ നേടിയത്. എങ്ങോട്ടാണ് ഈ യാത്ര എന്ന ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയായി കിടക്കുന്നത്. ലോകം വിടാതെ പിന്തുടരുകയുമാണ് ഈ സംഘത്തിൻ്റെ യാത്രയുടെ ലക്ഷ്യമറിയാൻ. ഇതുവരെ ആൾനാശമില്ലെങ്കിലും 8 കോടി രൂപയുടെ നഷ്ടം ഈ സംഘം ഉണ്ടാക്കിയെന്നാണ് റിപ്പോർട്ട്. എങ്ങോട്ടാണെന്നോ എന്ത് തീരുമെന്നോ അറിയാത്തൊരു യാത്ര. ഇനിയൊരു മടക്കമുണ്ടാകുമോ എന്നും അറിയില്ല. വിസ്മയത്തോടെ നമുക്ക് നോക്കി നിൽക്കാം. ഭൂമിയുടെ അവകാശികളുടെ ഐതിഹാസിക യാത്രയുടെ അവസാനം നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇത്രയുമാണ് ചൈന മ്യാൻമാർ അതിർത്തിയിൽ നിന്ന് 2020 മാർച്ചിൽ പുറപ്പെട്ട 15 ആനകളുടെ ലോങ് മാർച്ചുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നല്ല നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് ഒന്നുകൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.